ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ സീറ്റ് വിഭജനം പൂർത്തിയായി സി പി എം പതിനഞ്ച് സീറ്റിലും സി പി ഐ നാല് സീറ്റിലും മത്സരിക്കും ഒരു സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണിയിലെത്തിയ കേരള കോൺഗ്രസ് മാണി വിഭാഗം തങ്ങളുടെ സിറ്റിംഗ് സീറ്റായ കോട്ടയത്തിന് പുറമെ ഒരു സീറ്റ് കൂടി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഉഭയകക്ഷി ചർച്ചയിൽ ഈ ആവശ്യം അംഗീകരിച്ചില്ല ഇതുവരെ പതിനാറ് സീറ്റുകളിലായിരുന്നു സി മത്സരിച്ചിരുന്നത് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ്സിന് കൈമാറിയതോടെ അത് പതിനഞ്ചായി കുറഞ്ഞു കയ്യിലുള്ള ഒരു സീറ്റ് നഷ്ടപ്പെടുത്തിയാണ് കേരള കോൺഗ്രസ്സിന് സീറ്റ് നൽകിയത് പത്താം തീയതി ചേരുന്ന എൽ ഡി എഫ് യോഗത്തിന് ശേഷം തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും പത്താം തീയതി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട് സി പി എം സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ ആ യോഗത്തിൽ നടക്കും ഒൻപതാം തീയതി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവും പത്ത് പതിനൊന്ന് തീയതികളിൽ സംസ്ഥാന കൗൺസിലും യോഗം ചേരും നാല് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ അവർ നിശ്ചയിക്കും പാർലമെൻ്ററിൽ എം പിമാരുടെ എണ്ണം കൂട്ടിയില്ലെങ്കിൽ സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി നഷ്ടമാകും അതുകൊണ്ട് തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജീവൻ മരണ പോരാട്ടത്തിനൊരുങ്ങിയാണ് സി പി എം കർണാടക രാജസ്ഥാൻ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എം എൽ എമാരില്ലാതായതോടെ സി പി എമ്മിൻ്റെ ദേശീയ പാർട്ടി പദവി തുലാത്രസിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇനി അടുത്ത പിടിവള്ളി രാഷ്ട്രീയത്തിനുപരി ഏറ്റവും വിജയസാധ്യതയുള്ളവരെ രംഗത്തിറക്കാനാണ് സി പി എം തീരുമാനം അതിനാൽ ചില അപ്രതീക്ഷിത മുഖങ്ങളും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടേക്കാം സ്ഥാനാർത്ഥി സംബന്ധമായ ചർച്ചകൾക്ക് എല്ലാ ജില്ലകളിലും സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ചേരുകയാണ് സെക്രട്ടേറിയറ്റിൽ ഉയരുന്ന പേരുകൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടുതൽ എം പിമാരെ ജയിപ്പിക്കാൻ സാധ്യതയുള്ളത് കേരളത്തിലാണ് തമിഴ്നാട് തെലങ്കാന ത്രിപുര സംസ്ഥാനങ്ങളിലാണ് പിന്നെ പ്രതീക്ഷ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ട പേരുകളിൽ അനൌദ്യോഗിക ധാരണയായിട്ടുണ്ട് കാസർഗോഡ് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ ഏറെക്കുറെ ഉറപ്പാണ് കണ്ണൂരിൽ മുൻമന്ത്രി പി കെ ശ്രീമതിക്കാണ് പ്രഥമ പരിഗണനയെങ്കിലും മുൻ കേരള സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ സുഗന്യയുടെ പേരും കേൾക്കുന്നുണ്ട് വടകരയിൽ മുൻമന്ത്രി കെ കെ ശൈലജ ടീച്ചറും കോഴിക്കോട്ട് മുൻമന്ത്രി എളമരം കരീമോ മന്ത്രി മുഹമ്മദ് റിയാസോ സ്ഥാനാർത്ഥിയായേക്കും പാലക്കാട്ട് എ വിജയരാഘവന്റെ പേര് പരിഗണനയിലുണ്ടെങ്കിലും മുൻ എം എൽ എ എം ഹംസയുടെ പേരും കേൾക്കുന്നു ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനാവും മത്സരിക്കുക ചാലക്കുടിയിൽ ബി ഡി ദേവസ്വ എത്താനാണ് സാധ്യത ചലച്ചിത്രനടി മഞ്ജു വാര്യരെ ഇടത് സ്വാതന്ത്ര്യയാക്കി മത്സരിപ്പിക്കാനുള്ള ചില ആലോചനകളും നടന്നു വരുന്നുണ്ട് പക്ഷേ മഞ്ജു അഭിപ്രായം അറിയിച്ചിട്ടില്ല എറണാകുളത്ത് എം സ്വരാജനാണ് സാധ്യത പത്തനംതിട്ടയിൽ മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കോ രാജു എബ്രഹാമോ ഏറെക്കുറെ ഉറപ്പായ മട്ടാണ് ആലപ്പുഴയിൽ എ എം ആരിഫ് വീണ്ടും മത്സരിക്കും കൊല്ലത്ത് ജി സുധാകരനെ മത്സരിപ്പിക്കാൻ നീക്കമുണ്ട് സാധാരണ ജനങ്ങൾക്കിടയിലെ സുധാകരൻ്റെ സ്വീകാര്യതയാണ് അതിന് കാരണം സുധാകരൻ അല്ലെങ്കിൽ സാധ്യത മുൻ എം എൽ എ ഐഷപ്പൂറ്റിക്കാണ്